അനൽമെന്റ് ഓഫ് മാരേജ് ഒരു വിവാഹ ബന്ധത്തിനെ കംപ്ലീറ്റ് ആയിട്ട് റദ്ദാക്കുന്നതാണ് നമ്മൾ അനൽമെന്റ് ഓഫ് മാരേജ് എന്ന് പറയുന്നത്. ഒരു വിവാഹ മോചനം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ രണ്ടുപേര് തമ്മിൽ ഇഷ്ടമാവുന്നത്, അവർ തമ്മിൽ വിവാഹം കളിക്കുന്നത്, വിവാഹം കളിച്ചതിന് ശേഷം ഇവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഈ പ്രശ്നങ്ങൾ അവരെ കൊണ്ട് തീർക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവർ കോടതിയിലേക്ക് പോകുന്നു. ഈ കോടതിയിലേക്ക് പോയതിന് ശേഷം ഇവർ തമ്മിൽ പിരിയാൻ എന്ന് തീരുമാനിച്ചിട്ട് ഡിവോഴ്സ് മേടിക്കുന്നു. ഈ ഡിവോഴ്സ് മേടിച്ചതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? ഇവരൊരു മറ്റൊരു വിവാഹം ചെയ്യുകയാണെങ്കിൽ ഇവരുടെ വിവാഹം ഒരു സെക്കൻഡ് മാരേജ് ആയിട്ടേ കണക്കാക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ മുന്നതായിട്ടേ കല്യാണം കളിച്ചു, ഇവരുടെ ഫസ്റ്റ് മാരേജ് ഡിവോഴ്സ് ചെയ്തതിന് ശേഷമാണ് ഇവർ സെക്കൻഡ് മാരേജ് ചെയ്തത്. പക്ഷേ ഈ അനൽമെന്റിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഈ അനൽമെന്റിന് ശേഷം ഇവർ ചെയ്യുന്ന ഒരു വിവാഹം ഫസ്റ്റ് മാരേജ് ആയിട്ടേ കണക്കാക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇവർ ഇതിനു മുമ്പ് ചെയ്ത മാരേജ് ലീഗലായിട്ട് വോയിഡ് ആണ്. അതൊരു വാലിഡ് മാരേജേ അല്ല, ലീഗലായിട്ട് അതിന് യാതൊരു വിധമായ സ്റ്റേറ്റസും ഇല്ല എന്ന് പറയുന്ന ഒരു തിയറിയാണ്, എന്ന് പറയുന്ന ഒരു ലോ ആണ് അനൽമെന്റ് ഓഫ് മാരേജ്. ഈ അനൽമെന്റ് ഓഫ് മാരേജിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയിലോട്ട് പോകാം. ഈ അനൽമെന്റ് ഓഫ് മാരേജിൽ വിവാഹങ്ങളെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തേത് വോയിഡ് മാരേജ്, അസാധുവായ വിവാഹം. രണ്ടാമത്തേത് വോയിഡബിൾ മാരേജ്, അസാധു ആക്കപ്പെട്ടേക്കാവുന്ന മാരേജ്. ഇത് രണ്ടും എന്താണ്? വോയിഡ് മാരേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു വിവാഹത്തിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ചില നിബന്ധനകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അതൊരു വാലിഡ് മാരേജ് ആകത്തുള്ളൂ. ആ നിബന്ധനകളൊക്കെ ഇവർ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. ഈ നിബന്ധനകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാതെ ഒരു വിവാഹങ്ങളാണ് നമ്മൾ വോയിഡ് മാരേജ്, അസാധുവായ മാരേജ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ അസാധുവായ മാരേജ്? എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തെന്ന് വിചാരിക്കുക. അയാളിപ്പോൾ മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ പോകുന്നു. പക്ഷേ ആദ്യം വിവാഹം ചെയ്ത സ്ത്രീയെ ലീഗലായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ടില്ല. ഈ സമയത്ത് ഇവർ രണ്ടാമത്തെ ചെയ്യുന്ന ഈ ഒരു വിവാഹം വാലിഡ് ആണോ? അല്ല. ഇവർ ഇപ്പോൾ ആ സ്ത്രീയെ മാരേജ് ചെയ്താലും അത് ഒരു വാലിഡ് മാരേജ് ആയിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. കാരണം ഇയാൾ മുന്നതായി വിവാഹം ചെയ്തു. സാധാരണ നമ്മളിപ്പോൾ ഒരു വിവാഹ ബന്ധത്തിൽ കടക്കുന്ന മുമ്പ് അയാൾ മറ്റൊരു വിവാഹം ചെയ്തിട്ടുണ്ടാവരുത്. ഇതാണ് ആദ്യത്തെ ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ നിബന്ധന എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾക്ക് വിവാഹം ചെയ്യണമെങ്കിൽ സ്ത്രീക്ക് 18 വയസ്സും പുരുഷന്മാർക്ക് 21 വയസ്സും ഉണ്ടായിരിക്കണം. ഒരു പക്ഷേ സ്ത്രീക്ക് വെറും 15 വയസ്സേ പ്രായമുള്ളൂ. ആ ഒരു സമയത്ത് ആ ഒരു കുട്ടിയെ ഒരാൾ വിവാഹം ചെയ്യുന്നു വെച്ചോ, ആ ഒരു വിവാഹം വാലിഡ് വിവാഹമല്ല. ആ ഒരു വിവാഹം വോയിഡ് മാരേജ് ആണ്. അതുപോലെ ഇപ്പോൾ ഒരു പുരുഷനും സ്ത്രീ ഇവർ തമ്മിൽ വിവാഹം ചെയ്യുന്നു, പക്ഷേ ആ പുരുഷന് മെൻ്റൽ ഇല്ലനസ് ഉണ്ടായിരിക്കും. ആ സമയത്ത് ആ വിവാഹം വാലിഡ് ആണോ? രണ്ടു പേര് തമ്മിൽ ഒരു മെൻ്റൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ വിവാഹം ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് ഈ ലോകത്തിനെ തിരിച്ചറിയാനുള്ള ഒരു ശേഷി ഉണ്ടാവണം. ഇത് എണ്ണോ അല്ലാതെ ഒരു മെൻ്റൽ കപ്പാസിറ്റി ഇല്ലാത്ത ഒരാൾക്ക് വിവാഹം ചെയ്യാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, ചില ബന്ധങ്ങളോട് വിവാഹം ചെയ്യരുതെന്ന് പറഞ്ഞ് ലോയിൽ ഇട്ടിട്ടുണ്ട്. ആ ഒരു ബന്ധങ്ങളോട് വിവാഹം ചെയ്യുകയാണെങ്കിലും ആ മാരേജ് വോയിഡ് ആവും. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വോയിഡ് ആവുന്ന മാരേജാണ്, ഓട്ടോമാറ്റിക്കായിട്ട് അസാധുവായ മാരേജാണ്. ഇപ്പോൾ ഈ നിബന്ധനകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്താണ് ഒരാൾ വിവാഹം കളിക്കുന്നത്. ഈ നിബന്ധനകളൊക്കെ ഇവർ സാറ്റിസ്ഫൈ ചെയ്യാതെ ഒരു വിവാഹം കളിക്കുകയാണെങ്കിൽ അത് വിവാഹമേ അല്ല. നിങ്ങൾക്ക് കോടതിക്ക് പോകേണ്ട ആവശ്യം പോലും വരുന്നില്ല. കോടതിക്ക് പോവാതെ തന്നെ അതൊരു ലീഗൽ മാരേജ് അല്ല, അതൊരു വോയിഡ് മാരേജ് ആണ്. വോയിഡബിൾ മാരേജ് എന്ന് പറഞ്ഞാൽ അസാധു ആക്കപ്പെട്ടേക്കാവുന്ന മാരേജ് ആണ്. സാധാരണ ഇപ്പോൾ അതൊരു വാലിഡ് മാരേജ് ആണ്. ഒരു പക്ഷേ അവർ കോടതിയിൽ പോയി ഒരു അനൽമെന്റ് ഡിഗ്രി മേടിക്കുമ്പോൾ അത് വോയിഡ് ആകും, അത് അസാധു ആകും. ഇവരിപ്പോൾ കോടതിക്കൊന്നും പോവാതെ ഇപ്പോൾ അവർ ലീഗലായിട്ട് ജീവിക്കുന്നു. ഇങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ആ മാരേജ് ഒരു വാലിഡ് മാരേജ് ആയിട്ട് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. അവർ കോടതിയിൽ പോയി ഈ അനൽമെന്റിന്റെ കേസൊക്കെ കൊടുത്ത് അനൽമെന്റിന്റെ ഡിഗ്രി മേടിക്കുകയാണെങ്കിൽ ഇതൊരു വാലിഡ് മാരേജ് ആണ്. ആദ്യത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ, വിവാഹം ചെയ്യുന്ന സ്ത്രീയോ പുരുഷനോ ഇംപൊറ്റന്റ് ആയിരിക്കും. അവർക്ക് സാധാരണ സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടാൻ പറ്റത്തില്ല. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇംപൊറ്റന്റ് എന്ന് പറയുന്നത്. പലർക്കുമുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഇംപൊറ്റൻറ്റും ഇൻഫെർട്ടിലിറ്റിയും ഒന്നാണ്. പക്ഷെ അത് ഒന്നല്ല. ഇൻഫെർട്ടിലിറ്റി ആണെങ്കിൽ അവർക്ക് സാധാരണ ആൾക്കാരെ പോലെ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടാൻ കഴിയും, എന്നാൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല.
ഈ കുഞ്ഞുങ്ങളുണ്ടാകാത്ത ഒരു അവസ്ഥയാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇൻഫെർട്ടിലിറ്റിനെ ഒരു കണ്ടീഷനായിട്ട് കാണിച്ച് കോടതിയിൽ അനൽമെൻ്റ് ഡിഗ്രി മേടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇമ്പൊറ്റൻറ്റിനെ ഒരു കണ്ടീഷനായിട്ട് കാണിച്ച് കോടതിയിൽ അനൽമെൻ്റ് ഡിഗ്രി മേടിക്കാൻ പറ്റും. പക്ഷേ ഇതിനൊരു കണ്ടീഷനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അവർ ഈ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വെച്ചാണ് അനൽമെൻ്റ് ഡിഗ്രി ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അത് ഒരു കൊല്ലത്തിനകം ചെയ്യണം. ഈ ഒരു കൊല്ലത്തിന് ശേഷം ഇവർ ഈ അനൽമെൻ്റ് ഡിഗ്രി ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ അവർക്കത് കിട്ടത്തില്ല. ഇതിൻ്റെ ഒരു ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഒരു കൊല്ലമാണ്. രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ, അവർ വിവാഹം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫ്രോഡ് കാണിച്ചിട്ടാണ് ഈ വിവാഹം ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ അവരുടെ വയസ്സ് തെറ്റായിട്ട് പറഞ്ഞ് അവർ ഈ വിവാഹം ചെയ്ത് കാണും. ഇതൊരു ഫ്രോഡാണ്. അല്ലത് അവർക്ക് ഈ വിവാഹത്തിൽ യാതൊരു വിധമായ താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ വീട്ടുകാർ ഫോഴ്സ് ചെയ്തിപ്പിച്ച് ഇവരെ കൊണ്ട് കെട്ടിച്ചിട്ടുണ്ടാകും. ഇങ്ങനത്തെ ഒരു സ്ഥിതിയിൽ അവർക്ക് അനൽമെൻ്റ് ഡിഗ്രി മേടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ഡെഡ് ലൈനും ഒരു കൊല്ലമാണ്. ഈ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എന്നെ ഫോഴ്സ് ചെയ്തിപ്പിച്ചിട്ടാണ് വിവാഹം കഴിച്ചതെന്ന് ഒരു അനൽമെൻ്റ് ഡിഗ്രി കോടതിയോട് ചോദിച്ചാൽ കോടതി തരില്ല. ഇപ്പോൾ 15 വയസ്സായ ഒരു സ്ത്രീ വിവാഹം ചെയ്യുന്നതെന്ന് വെച്ചോ, പക്ഷേ 18 വയസ്സായതിന് ശേഷമാണ് അവർ അനൽമെൻറ്റിന് വേണ്ടി കോടതിയിൽ പോയി ഒരു കേസ് കൊടുക്കുന്നത്. അവർക്ക് ഈ അനൽമെൻ്റ് ഡിഗ്രി കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അവരുടെ ഒരു ഏജ് ലീഗൽ ഏജാണ്. 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ആർക്കും വിവാഹം കഴിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവർ ഈ 15 വയസ്സിൽ കൊണ്ട് ഈ അനൽമെൻ്റിൻ്റെ കേസ് കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് ആ ലീഗൽ റെമഡി കിട്ടും. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കിട്ടത്തില്ല. അടുത്ത കേസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വിവാഹം ചെയ്ത സ്ത്രീക്കോ പുരുഷനോ ഒരു സിവിയറായിട്ടുള്ള മാനസിക പ്രശ്നമുണ്ട്. ഈ ഒരു സമയത്ത് മറ്റൊരു സ്പൗസ് പോയി കോടതിയിൽ പോയിട്ട് അനൽമെൻറ്റിൻ്റെ ഡിഗ്രി ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാൻ പറ്റും, പക്ഷെ അതിൽ ചില റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇവരുടെ ഈ അവസ്ഥ, ഈ ഒരു മാനസിക പ്രശ്നം വിവാഹത്തിന് മുൻപ് തന്നെ ഉണ്ടായതാണെങ്കിൽ ഇവർക്ക് ഈ അനൽമെൻ്റ് ഡിഗ്രി ചോദിച്ചിട്ട് ഇവർക്ക് ഈ അനൽമെൻ്റ് കിട്ടും. എന്നാൽ വിവാഹത്തിന് ശേഷമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചാൽ ഇവർക്ക് ഈ അനൽമെൻ്റ് കിട്ടത്തില്ല. അടുത്ത കേസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ അവർ വിവാഹം ചെയ്യുന്ന മുമ്പ് വേറൊരാളായിട്ട് പ്രഗ്നൻ്റ് ആകുന്നു. ഈ ഒരു സമയത്ത് ഈ ഒരു പുരുഷന് ഇവരുടെ ഒരു ഭർത്താവിന് അനൽമെൻ്റ് ഡിഗ്രി മേടിക്കാൻ പറ്റുമോ? ഇവർക്ക് ഈ അനൽമെൻ്റ് ഡിഗ്രി മേടിക്കാൻ പറ്റും. പക്ഷേ ഈ സ്ത്രീ പ്രഗ്നൻ്റ് ആയതിനുള്ള ഒരു കാര്യം ഇവർക്ക് വിവാഹത്തിന് മുമ്പ് അറിഞ്ഞിരിക്കാൻ പാടില്ല. വിവാഹത്തിന് ശേഷമാണ് ഈ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് എന്ന് ഇവർ അറിയുകയാണെങ്കിൽ ഇവർക്ക് അനൽമെൻ്റ് കിട്ടും. അതിനു മുമ്പ് തന്നെ ഇവർ ഈ സ്ത്രീ പ്രഗ്നൻ്റ് ആണ് എന്ന് അറിഞ്ഞിട്ടും വിവാഹം ചെയ്യുകയാണെങ്കിൽ തിരിച്ചു വന്നിട്ട് ഈ കോടതിയിൽ പോയിട്ട് അനൽമെൻറ്റ് ചോദിച്ചാൽ കിട്ടത്തില്ല. ഈ അനൽമെൻറ്റിൻ്റെ കേസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഈ അനൽമെൻറ്റിൻ്റെ കേസ് എവിടെ കൊടുക്കും എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. ഈ അനൽമെൻറ്റിൻ്റെ കേസ് 3 സ്ഥലങ്ങളിൽ കൊടുക്കാം. നിങ്ങളുടെ വിവാഹം എവിടെയാണോ കഴിഞ്ഞത് അവിടെ വെച്ച് കൊടുക്കാം. നിങ്ങൾ എവിടെയാണ് ജനിച്ചത് അവിടെയും കൊടുക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ആ സ്ഥലത്ത് വെച്ചും നിങ്ങൾക്ക് അനൽമെൻറ്റിൻ്റെ കേസ് കൊടുക്കാം. ഇത് യാതും പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്ത് ചൂസ് ചെയ്തിട്ട് ആ സ്ഥലത്ത് 90 days താമസിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് അനൽമെൻറ്റിൻ്റെ കേസ് കൊടുക്കാമെന്നേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടൺ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ കാണും വരെ. ബൈ ബൈ.